പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഡിഫറൻ്റായ വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ ഈ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നിരുന്നു. അതിൻ്റെ ബേസിസിലാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വണ്ടി വാങ്ങിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണം, സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്, ഏത് വണ്ടിയാണ് നല്ലത്, ഏത് വണ്ടിയാണ് ഞാൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളും ചോദിച്ച മറ്റൊരു ഡൗട്ടാണ്, എന്താണ് ടു വീൽ ഡ്രൈവ്, ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ്, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. വണ്ടി വാങ്ങിച്ചിട്ട് കുടുങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട്. വലിയ വണ്ടി വാങ്ങിക്കും, ലോൺ എടുത്തിട്ടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. മൈലേജ് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും, ഫ്യൂവല് ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിന് ഒരു എക്സ്പെൻസ് മുടക്കാനില്ലാത്തൊരവസ്ഥ, അതേപോലെ തന്നെ വണ്ടി വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാളുകളെ കമ്പയർ ചെയ്തിട്ട് വണ്ടി വാങ്ങിക്കുന്നതാണ്. ആ അയാൾ ഇന്ന വണ്ടിയാണ് എടുത്തത്, അപ്പോൾ അതിൽ മേലെയുള്ളൊരു വണ്ടി ഞാൻ എടുക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പലരും വണ്ടി എടുക്കുന്നത്. എത്ര ആളുകളെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിനനുസരിച്ചുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ ആൾ മാത്രം പോകുന്ന വണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ വലിയൊരു സെവൻ സീറ്റർ വണ്ടി വാങ്ങിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ലക്ഷ്വറി എന്ന നിലയിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ ഒരാൾ മാത്രമേ പോകുന്നുണ്ടാവും, വലിയ വണ്ടിയായിരിക്കും. ചില ആളുകൾ സ്റ്റാറ്റസ് സിമ്പിളായിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എക്കണോമിക്കലി നിങ്ങൾ കാര്യങ്ങൾ നോക്കുക, നോക്കിയിട്ട് വണ്ടി സെലക്ട് ചെയ്യുക. നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരു വണ്ടി നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട കാര്യം ബഡ്ജറ്റാണ്, എത്ര ബഡ്ജറ്റാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പിന്നെ ലോണ് കിട്ടും, വണ്ടി വാങ്ങിക്കാൻ വേണ്ടി ലോണ് കിട്ടും. ആ ലോണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ പിന്നെ പൈസയുടെ ഒരു വണ്ടി വാങ്ങിക്കൂല. ഇപ്പോൾ എത്രയും ലോണ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മളൊരു വലിയ വണ്ടി വാങ്ങിക്കാം എന്ന് ആരും കരുതാറില്ല നോർമലി. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് നോക്കുക. ആ ബഡ്ജറ്റിൽ ഉള്ള വണ്ടികളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആ വണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ആ വണ്ടി എവിടെയാണ് നോർമലി പാർക്ക് ചെയ്യേണ്ടത്, ഏത് പോർച്ചിലാണ്, ഏത് ടൈപ്പ് പോർച്ചിലാണ് ഞാൻ ആ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, ഏത് റോഡിലൂടെയാണ് ഞാനത് ഡ്രൈവ് ചെയ്യേണ്ടത്, എത്ര കിലോമീറ്റർ ഞാൻ ഒരു ദിവസം ആവറേജ് ഡ്രൈവ് ചെയ്യും, എങ്ങനെയുള്ള റോഡുകളിൽ കൂടിയാണ് ഞാൻ ഡ്രൈവ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ആ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടത്, എത്രത്തോളം ട്രാഫിക്കുള്ള റോഡുകളിലൂടെയാണ് ഞാൻ വണ്ടി ഓടിക്കേണ്ടത്, കുന്നും മലകളിലുള്ള റോഡിലൂടെയാണോ ഞാൻ സ്ഥിരമായി ഡ്രൈവ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വെറുതെ പോയിട്ടൊരു വണ്ടി സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ വീട്ടിലുള്ള പോർച്ച് വളരെ ചെറുതാണ്, ഒരു ഇടുങ്ങിയ പോർച്ചാണ് നിങ്ങൾ വിചാരിക്കുക. അവിടെ എനിക്ക് വലിയൊരു വണ്ടി കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ഒരു വലിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പോർച്ചിൽ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് കഴിയില്ല. മിക്കവാറും എല്ലാവരുടെയും ഒരു സ്റ്റാൻഡേർഡ് പോർച്ചായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് വണ്ടി അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ വലിയൊരു വണ്ടി ചിലപ്പോൾ കൊണ്ടുവന്നാൽ കറക്റ്റായിട്ട് ആ ഒരു പിന്നെ പോർച്ചിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ വെക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ വീട്ടിലേക്കുള്ള വഴി കുറച്ച് ഇടുങ്ങിയതാണ്, ആ ഒരു റോഡിലൂടെ വലിയ വണ്ടികൾ കയറൂല എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് ഇന്ന പോലെയുള്ള റോഡാണ്, അപ്പോൾ അതിലൂടെയാണ് എനിക്ക് വണ്ടി കൊണ്ടുവരേണ്ടത്, അപ്പോൾ അതിന് കണക്കായ ഒരു വണ്ടി ഞാൻ എടുക്കണം. ഇത് നിങ്ങൾ ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചിലവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ റോഡൊക്കെ വലുതാക്കിയതിന് ശേഷമല്ലേ എല്ലാവരും വണ്ടി വാങ്ങിക്കുവാന്ന്. അതെപ്പോഴും എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടെ വണ്ടി വാങ്ങിച്ചിരുന്നു, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് കയറ്റുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇടുങ്ങിയ റോഡാണ്, ആ റോഡ് വീതി കൂട്ടാൻ കഴിയില്ല. ലെഫ്റ്റും റൈറ്റും ഉള്ളത് വേറെ വേറെ ആളുടെ പ്രോപ്പർട്ടീസാണ്, അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. രണ്ട് മതിലിനിടയിലൂടെയാണ് വണ്ടി കയറ്റിയിട്ട് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, ഏത് വണ്ടിയായിരിക്കും ഈ ഒരു റോഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ കൊണ്ടുപോകാൻ ബെറ്റർ എന്ന്. അത് നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യമാണ്. നമ്മൾ എത്ര ദൂരം ഡെയിലി ഡ്രൈവ് ചെയ്യും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചെറിയ ദൂരം ഡ്രൈവ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന ആളാണോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും സെലക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ചിലവർക്ക് വല്ലപ്പോഴും മാത്രം വണ്ടി ഓടിച്ചാൽ മതിയാവും, ചിലവർ ഡെയിലി ഓടിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അതിനനുസരിച്ചായിരിക്കണം വണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ കുന്നും മലകളൊക്കെ ഉള്ള റോഡാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു റോഡിലൂടെ നമുക്ക് ഏത് തരം വണ്ടിയാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം.
നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഞാൻ ഓടിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള റോഡുകളിലൂടെയാണ്. അപ്പോൾ പിന്നെ ചിലവർ പറയും, ഞാനൊരു വണ്ടി വാങ്ങിച്ചു, എൻ്റെ വണ്ടി പിന്നെ നല്ല വണ്ടിയല്ല, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിലൂടെ ഓട്ടാൻ വേണ്ടി പറ്റുന്നില്ല, എൻ്റെ റോഡിലൂടെ ഓട്ടാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ വണ്ടി കുന്ന് കയറുന്നില്ല, ഇങ്ങനെയൊക്കെ പല ആളുകളും കംപ്ലയിൻറ്റ് പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ വണ്ടിയും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് അവർക്ക്, ഈ വണ്ടി ഏത് റോഡിലൂടെയാണ്, ഏത് തരം റോഡിലൂടെയാണ് ഓടിക്കേണ്ടത് എന്ന് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വണ്ടി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒരു ജീപ്പ് മാത്രം കയറുന്ന ഒരു റോഡിലൂടെ നിങ്ങളൊരു കാറ് കൊണ്ടുപോകുന്നു, കാറ് കൊണ്ടുപോയിട്ട് പറയുന്നു ഈ കാറ് പിന്നെ ഇതിലൂടെ പോകുന്നില്ല, ഇതൊരു മോശം കാറാണ്, റോഡിലൂടെ പോകാത്തൊരു കാറാണ്, അല്ലെങ്കിൽ ഈ കയറ്റം കയറാത്ത കാറാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കുകയില്ല. അത് നിങ്ങൾക്കറിയണം, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടി സെലക്ട് ചെയ്തു പിന്നീട് ആ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കുന്നു. വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചിന്ത വെച്ചാൽ സേഫ്റ്റീനെ പറ്റിയിട്ടാണ്. അപ്പോൾ നല്ല സേഫ്റ്റി ഉള്ള ഒരു വണ്ടി എടുക്കണം. അപ്പോൾ എയർ ബാഗുകളൊക്കെ ഉള്ള വണ്ടി എടുക്കണം. 7 എയർ ബാഗുകളുള്ള വണ്ടി വേണം നിങ്ങൾ വിചാരിക്കുക. അതാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ മനസ്സിലാക്കുക, സേഫ്റ്റി സിസ്റ്റം കൂടുന്ന സമയത്ത് ബഡ്ജറ്റ് കൂടും. അപ്പോൾ 7 എയർ ബാഗുകളുള്ള വണ്ടിയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരം വണ്ടി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിലുള്ള ഏറ്റവും നല്ല സേഫ്റ്റി ഉള്ള വണ്ടി സെലക്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, 2-wheel ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ്, 4-wheel ഡ്രൈവ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു. നമ്മൾ സാധാരണ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് വീലിനെയാണ് എപ്പോഴും കൺട്രോൾ ചെയ്യുക, അതിനാണ് നമ്മൾ 2-wheel ഡ്രൈവ് എന്ന് പറയുന്നത്. സാധാരണ നോർമൽ വണ്ടികളൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൺട്രോൾ ചെയ്യുന്നത് ഫ്രണ്ടിലെ 2 ടയറുകളെയാണ്, റിയർ വീല് അതിനനുസരിച്ച് തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ നോർമൽ വണ്ടികളൊക്കെ. ചില വണ്ടികൾ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. റിയർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ബാക്കിലെ ടയറുകളെ ആയിരിക്കും, ഫ്രണ്ട് ടയറായതിന് അതിനനുസരിച്ച് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് 2-wheel ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓൾ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും 4-wheel ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ സാധാരണ നോർമൽ കേസുകളിൽ അത് 2-wheel ഡ്രൈവ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. അതായത് കൺട്രോൾ ചെയ്യുന്നത് 2 വീലുകൾ തന്നെയായിരിക്കും, ഒന്നിക്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും കേസിൽ വളരെ സ്ലിപ്പാവുന്ന ഒരു റോഡിലേക്ക് നിങ്ങൾ കയറി, ട്രാക്ഷൻ വളരെ കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കുക, അതായത് റോഡിൽ ഗ്രിപ്പ് വളരെ കുറവാണെന്നൊരു സാഹചര്യം വന്നു, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വണ്ടി അത് സെൻസ് ചെയ്യുകയും മറ്റു 2 വീലുകളിലേക്ക് കൂടി കൺട്രോൾ വരികയും ചെയ്യും. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു സെറ്റ് വീല് കൺട്രോൾ ചെയ്യുന്നതിന് പകരം മറ്റ് സെറ്റ് വീലിനെ കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് 4 വീലിലും കൺട്രോൾ വരും. അങ്ങനെയുള്ള വണ്ടികളെയാണ് നമ്മൾ ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ നോർമലി പിന്നെ 2 വീല് മാത്രമായിരിക്കും കൺട്രോൾ ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് കേസുകളിൽ, അതായത് ഗ്രിപ്പ് കിട്ടാത്ത കേസോ അല്ലെങ്കിൽ സ്ലിപ്പാവുന്ന കേസോ ഒക്കെ വരുന്ന സമയത്ത്, ട്രാക്ഷനൊക്കെ കുറയുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക. അതിനാണ് ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 4-wheel ഡ്രൈവ്? അപ്പോൾ അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് രണ്ടും ഒന്നല്ലേ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. 4-wheel ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും അത് 4 വീലുകളെയും കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് പർപ്പസിനൊക്കെ ഏതാണ് നല്ല വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് 4-wheel ഡ്രൈവാണ്, 4-wheel ഡ്രൈവ് വെഹിക്കിളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് പല ആളുകൾക്കും അറിയില്ല, ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പർപ്പസിന് സെലക്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 4-wheel ഡ്രൈവ് വെഹിക്കിളാണ് നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഓരോ കാര്യത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്ന ആളുകളിലുണ്ടാവും. ഷോറൂം ബേസ്ഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ നിന്നുണ്ടാവും. എല്ലാവരും തുടർന്നും എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.